കണ്ണിൽ കൗതുകം പാകുന്ന സ്വർഗത്തിൻ ലാവണ്യമേ, സ്നേഹോദാരമൻ ജീവനിൽ വാഴുന്ന പൊന്നേശു തമ്പുരാനെ, പ്രിയമുള്ളവരെ, ഏവർക്കും ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ പ്രഭാതവന്ദനം. വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 14:21. ദാസൻ മടങ്ങി വന്ന യജമാനോട് അറിയിച്ചു. അപ്പോൾ വീട്ടുടമസ്ഥൻ കോപിച്ച് ദാസനോട്, നീ വേഗം പട്ടണത്തിലെ വീഥികളിലും ഇടത്തിരുക്കുകളും ചെന്ന് ദരിദ്രന്മാർ, അംഗഹീനന്മാർ, കുരുടന്മാർ, ബുടന്തർ എന്നിവരെ കൂട്ടിക്കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 14:1. ഒരു വിരുന്നിന്റെ പശ്ചാത്തലത്തിലാണ് അവതരിപ്പിക്കുന്നത്. ജീവിതത്തിലെ ആഘോഷങ്ങളോട് ചേർന്നുള്ള മനോഹരമായ ഓർമ്മകളാണ് ഓരോ വിരുന്നുകളും പങ്കുവെക്കലിന്റെയും ഒരുമയുടെയും ഉത്സവങ്ങൾ. കടന്നുപോയ പല വിരുന്നുകളെയും കുറിച്ച് മനസ്സിൽ ഒരു ചെറു നോവ് സൂക്ഷിക്കുന്നവരേറെ ഉണ്ടാകും. ക്ഷണിക്കാത്ത വിരുന്നിനെ ഓർത്തുള്ള ചെറിയ നൊമ്പരം, പങ്കെടുക്കാനാകാത്തവയെ കുറിച്ചുള്ള നൊമ്പരങ്ങൾ, ഇങ്ങനെ വിവിധങ്ങളാ നിലത്ത്. കല്യാണ വിരുന്നിൽ ക്ഷണിക്കപ്പെട്ടാൽ പ്രമുഖ സ്ഥാനത്ത് പോയി കയറിയിരിക്കരുതെന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ്. സാമൂഹിക ആചാരങ്ങളെ ദൈവരാജ നിയമത്തിന്റെ അച്ചിൽ മെനയണമെന്ന് പഠിപ്പിക്കുന്ന വ്യത്യസ്തമായൊരു വേദഭാഗമാണിത്. അതിഥികൾക്കും ആതിഥേയനുമുള്ള ഉപദേശങ്ങൾ. പ്രധാന ഇരിപ്പിടങ്ങൾ തേടുന്നവരെയല്ല, വിനീത മനസ്സിനുടമകളെ സ്വീകരിക്കുന്ന ദൈവത്തെയാണ് ഇവിടെ കാണുന്നത്. അവിടുന്ന് ശക്തന്മാരെ സിംഹാസനം നിറക്കും, എളിയവരെ ഉയർത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇവിടെ പറയുന്ന ദരിദ്രർ, വികലാംഗർ, കുരുടർ, മുടന്തർ എന്നിവരോടുള്ള തന്റെ മനസ്സ് ദൈവം പ്രകടിപ്പിക്കുകയാണ് യേശുവിലൂടെ. വിശുദ്ധ ലൂക്കോസിന് വിശേഷം 14:1 വിരുന്നിന്റെ കഥയാണ്. കർത്താവ് വിരുന്നിൽ പങ്കെടുക്കുക എന്നത് വളരെ സന്തോഷത്തോടെ കാണാൻ കഴിയുന്നുണ്ട്. ശുശ്രൂഷ തന്നെ ആരംഭിക്കുന്നത് യേശുവിന്റെ കാനായിലെ കല്യാണ വീട്ടിലാണ്. ചില കാര്യങ്ങൾ പഠിപ്പിക്കുവാനുള്ള അവസരമായും കർത്താവ് ഈ വിരുന്നിനെ കാണുകയാണ്. പള്ളിപ്രമാണി ഭവനത്തിലെ വിരുന്നാണ് സന്ദർഭം. അതിഥികളോടും ആതിഥേയരോടും കർത്താവിന് ചിലത് പറയാനുണ്ട്. ചെറുതാകാനുള്ള ഒരു വലിയ മനസ്സ് സ്വന്തമാക്കുക എന്നുള്ളതാണ് ഒന്നാമത് യേശു പഠിപ്പിക്കുന്നത്. ക്ഷണിക്കപ്പെട്ടവർ ഏറ്റവും പ്രമുഖമായ സ്ഥാനങ്ങൾ സ്വന്തമാക്കാൻ വേണ്ടി കൗതുകത്തോടുകൂടെ നോക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും, തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും. ലൂക്കോസ് സുവിശേഷം 14:11. അതിന്റെ അർത്ഥം സ്വയം ചെറുതാകുക. ഇത് വലുതാകുവാനുള്ള സാധ്യതയാണ്. മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠരായി എണ്ണുമ്പോഴാണ് നമുക്ക് ദൈവ സാന്നിധ്യത്തിന് മറവിൽ കർത്താവിന് ഹൃദയത്തിൽ ഇടം ലഭിക്കുക. അധികാരത്തിന്റെയും സമ്പത്തിന്റെയും ആടയാഭരണങ്ങൾ ഒരു വശമെങ്കിൽ അണിഞ്ഞ് ഞാൻ വലിയ ആളാണെന്ന അഹംഭാവത്തോടെ ആ ഒരു ചുമടുമായിട്ടുള്ള യാത്രയിൽ ആ ചുമട് താഴെ വെച്ച് ഉപേക്ഷിച്ച് കർത്താവിന് കൂടെ യാത്ര ചെയ്യുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. വിനയം കൊണ്ട് അലങ്കരിക്കപ്പെട്ടൊരു ജീവിതമാണ് ദൈവത്തിന്റെ പതിന് വേണ്ടത്. സർവശക്തനായ ദൈവം എളിവനായ സ്നാപയോഗനാന്റെ മുമ്പിൽ തലകുനിച്ചപ്പോൾ സ്വർഗമാണ് തുറക്കപ്പെടുന്നത്. കർത്താവായ യേശുമിശിഹ സ്നാപയോഗനാന്റെ മുമ്പിൽ സ്നാനത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ആത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വരിക. തന്നെക്കാൾ ശ്രേഷ്ഠരല്ലാത്തവരുടെ മുമ്പിൽ തലകുനിക്കുന്നത് അന്തസ്സിന് ചേർന്നതല്ല. എന്നാൽ കർത്താവിയുടെ സ്നാപയോഗനാന്റെ മുമ്പിൽ തലകുനിച്ചു നിൽക്കുകയാണ്. മദർ തെരേസയെ കുറിച്ച് ഒരു സംഭവം പറയുന്നുണ്ട്. ഭിക്ഷയ്ക്കായ ഒരു ജന്മിയുടെ മുമ്പിൽ അവർ കൈനീട്ടി നിന്നു. ജന്മി അവർ മുഖത്ത് തുപ്പി. പരാതിയോ പരിഭവങ്ങളോ യാതൊരുവിധ പ്രയാസ മുഖത്തില്ലാതെ മദർ തെരേസ ആ ജന്മിയോട് പറഞ്ഞു, തൊഴുകൈകളോടെ, എനിക്കുള്ളതായി, ഇനി എന്റെ മക്കൾക്ക് എന്തെങ്കിലും. സ്വയം ചെറുതാകുന്നവരെയാണ് കർത്താവ് ഉയർത്തുന്നത്. ആയതുകൊണ്ട് തന്നെ തന്നെത്താൻ താഴ്ത്തുന്നതല്ല ഉയർത്തപ്പെടുന്ന ദൈവജനം പഠിപ്പിക്കുമ്പോൾ ഒരു ദൈവത്തിന്റെ പൈതൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് താഴ്ത്തി സമർപ്പിക്കുവാൻ. അല്ലെങ്കിൽ തന്നെ നമുക്ക് എന്താണ് അഭിമാനിക്കാനുള്ളത്? നമ്മൾ ചെറുതാതിരിപ്പാൻ സ്വയം ചെറുതായി കാലുകടി ചുംബിച്ച കർത്താവിന്റെ മുമ്പിൽ നാം നിൽക്കുമ്പോൾ വ്യത്യസ്തമായ ഒരു യാത്രയാണ്. വിനയം കൊണ്ട് അലങ്കരിക്കപ്പെട്ട ജീവിതത്തിന് വേണ്ടി ദൈവം നമ്മെ ക്ഷണിക്കുകയാണ്. അതുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരൊക്കെ ചുരുക്കമാണ്.
ക്ഷണിക്കപ്പെട്ട ഒരു അനേകർ കണ്ടേക്കാം. എന്നാൽ കർത്താവിന്റെ കൂടെ ജീവിക്കുവാൻ, അവന്റെ കൂടെ യാത്ര ചെയ്യുവാൻ സാധിക്കുമ്പോൾ വ്യത്യസ്തമായ ജീവിതാനുഭവമാണ്. ആയതുകൊണ്ട് കർത്താവിന്റെ ഹിതം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ചുണ്ടിലെ പുഞ്ചിരി മാഞ്ഞു പോകാതെ മറ്റുള്ളവരിലേക്ക് ദൈവസ്നേഹം പകർന്നു കൊടുപ്പാൻ, സ്വയം ചെറുതാകുവാൻ, ഇത് മറ്റുള്ള രീതിയിൽ വലുതാകാനുള്ള മാർഗമാണ് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ, സ്വയം ചെറുതാകാനുള്ള ദൈവത്തിന് വിളിക്കായി സ്തോത്രം ചെയ്യുന്നു. ഓരോ വിരുന്നുകളും കർത്താവ് ഞങ്ങൾക്കൊരു ഓർമ്മയാണല്ലോ. ഞങ്ങൾക്ക് വേണ്ടി ദൈവമേ മാളികയ മുറിയിൽ വിരുന്നൊരുക്കി സ്വന്തം ശരീരം നൽകി പോയ കർത്താവേ, അങ്ങയുടെ ദൈവമാകുന്ന സാന്നിധ്യം ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ സ്വയം ചെറുതാകുവാൻ ദൈവസ്നേഹം പകരുവാൻ ഞങ്ങളെ ഇടയാക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ.
ശാഖ രുചി പകർന്നേകിയ കാനായിലെ കൈ.